എല്ലാം കഴിച്ചാലോ? ഒരു കല്യാണം കഴിച്ച കൊള്ളാന്നുണ്ടായിരുന്നു, മറക്കൂ. മറുപടി കല്യാണം കഴിക്കണ്ട, ഒരു ചെക്കന്റെ ജീവിതം വെറുതെ എന്തിനാ നശിപ്പിക്കുന്നത്? അതുകൊണ്ട് കല്യാണം കഴിക്കണ്ട. എന്താ കഴിക്കണമെന്ന് ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് വയറ് കത്തുന്നു. അയ്യോ, വെള്ളെടുത്തുണ്ടോ? ഒഴിച്ചപ്പോ തന്നെ ഈ വെളിച്ച തമാശയുടെ ഒക്കെ കാലം കഴിഞ്ഞു. 10-15 തലമുറ മുമ്പ് നസീറിന്റെ കാലം. ഈ വയറ് കത്തെന്ന് പറയുന്ന സംഭവം ഏത് നാട്ടുകാരെയാണ്? മലപ്പുറമാണോ? മലപ്പുറം. പിന്നെ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി വയറ് കത്ത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വയറ് കത്തുക എന്ന് പറഞ്ഞാൽ വിശക്കുന്നു എന്നാണ് അർത്ഥം. പിന്നെ ചില വിവരമില്ലാത്തവരുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിയാണ്. എന്നാലും നമ്മുടെ മറിയക്കുട്ടിക്ക് വയറ് കത്തുന്നുണ്ട്. അതിനിപ്പോ ഒന്നും ചെയ്യാനില്ല. തൽക്കാലത്തേക്ക് ഇത് ഷോ കഴിഞ്ഞപ്പോ ഞങ്ങളെടുത്ത് കടലിലിടും. അപ്പത്തേക്ക് കത്തലൊക്കെ നിന്നോളും താനെ. അപ്പം നമുക്ക് വയറ് കത്തിയ സ്ഥിതിക്ക് നമുക്ക് ബീഫ് ബിരിയാണി കഴിച്ചാലോ? എന്താ അഭിപ്രായം? കഴിക്കില്ല, നോമ്പൊക്കെ എടുക്കും. ദൈവമേ, എന്നാലും കണ്ട പോലെ അല്ല മറിയക്കുട്ടി. നല്ല ഡീസന്റ് കൊച്ചാന്നൊക്കെയാണ്. അവർക്ക് ബീഫ് കഴിക്കാൻ പറ്റുന്നില്ല. എന്തൊരു സ്നേഹം! അപ്പുറത്ത് കിടക്കുന്ന ഹിന്ദി തൊട്ടടുത്ത് കിടക്കുന്ന ചങ്ങനാശ്ശേരി തൊട്ടടുത്ത് കിടക്കുന്നവൻ പട്ടിണി കിടന്നാലും തിരിഞ്ഞു നോക്കാത്ത മറിയക്കുട്ടി, അപ്പുറത്ത് ഹിന്ദി മഹാരാഷ്ട്ര കിടക്കുന്നവൻ ഭയങ്കര സ്നേഹം. പയ്യാ പയ്യ, വീട്ടിൽ അടുത്ത് കിടക്കുന്നവന് പയ്യ പയ്യല്ല, അവൻ ശത്രുവല്ലേ. നിന്നെ പോലുള്ളവങ്ങളൊക്കെ അയലോകത്ത് വരുമ്പോ ഏതായാലും ആരും മൈൻഡ് ചെയ്യണ്ട. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തെന്നറിയോ? തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം. നമ്മുടെ മറിയക്കുട്ടിക്ക് അയൽക്കാരൻ മഹാരാഷ്ട്രയിലെ ഹിന്ദിക്കാരാണ്. ബയ്യാ ബയ്യാ, വേറെ കാര്യം എന്നറിയോ? മറിയക്കുട്ടി നന്നായിട്ട് ഹിന്ദി സംസാരിക്കും, അതുകൊണ്ടാന്ന് തോന്നുന്നു മറിയക്കുട്ടിക്ക് ഹിന്ദിക്കാരോട് ഭയങ്കര താല്പര്യം. എന്തായാലും മറിയക്കുട്ടിക്ക് ഹിന്ദിക്കാരനായ ഒരു വളിച്ച ലുക്കുള്ള ഒരുത്തനെ കല്യാണം കഴിക്കാൻ പറ്റട്ടെ. ഈ ലുക്കുള്ളതിലും ഭേദമായിരിക്കും ഏതൊരു ഹിന്ദിക്കാരൻ. ഏതായാലും നമുക്ക് ഏറ്റവും റീസെന്റ് കാര്യം എന്ന് വെച്ചാൽ ഇത് പലരെയും വളരെയധികം പ്രകോപിപ്പിക്കുന്നുണ്ട്. എനിക്ക് നിരാശയാണെങ്കിൽ മറ്റുള്ളവരെ ഇത് പ്രകോപിപ്പിക്കും. കാരണം ബീഫ് കഴിക്കുന്ന പ്രശ്നം അല്ലേ? നമ്മ മഹാരാഷ്ട്രയിലൊക്കെ ബീഫ് നിരോധിച്ചിരിക്കുന്നു. പശു പണ്ടേ നിരോധിച്ചതാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടിരുന്നത് 96 ഒരു നിയമം വന്നായിരുന്നു. പക്ഷെ അത് കർശനമായിട്ടില്ലായിരുന്നു. ഇപ്പം എന്തായാലും കർശനമായി രാഷ്ട്രപതിന്റെ ഒരു ഒപ്പോട് കൂടിയാണ് നിയമം വന്നിരിക്കുന്നത്. ശരിക്കും ഒരു മതത്തിന്റെ പേരിൽ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ ഒക്കെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ തികച്ച പൈശാചികമല്ലേ? പക്ഷെ ഒരു മതത്തെ തമ്മിൽ ഇത് നമ്മൾ യോജിപ്പിക്കുന്നതും ഒരു പൈശാചികമായിട്ടുള്ള കാര്യമാണ്. ആൾക്കാരെ ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പം പന്നി കഴിക്കണോ അല്ലെ പശുവിനെ കഴിക്കണോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിരിക്കണോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. എന്തായാലും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബ്രാഹ്മണാണ്. പക്ഷെ അവള് സാമ്പാർന്ന് കണ്ട എന്ന് വെച്ചു ചിക്കൻ കണ്ട ആക്രാന്തം പിടിച്ച് തിന്നും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഇതിനെതിരെ ശരിക്കും ശബ്ദം ഉയർത്തി ഒത്തിരി പേര് വന്നായിരുന്നു. നമ്മുടെ രവീണ ടണ്ടൻ, പിന്നെ അർജുൻ കപൂർ, ഋഷി കപൂർ, ഉദയ് ചോപ്ര. പക്ഷെ റീസെന്റ് ആയിട്ട് വന്നത് ഏറ്റവും ശക്തിമാനായിട്ടുള്ള ആൾ പറഞ്ഞാൽ ഋഷി കപൂർ ആണ്. ഋഷി കപൂർ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് മതത്തെയും ഭക്ഷണകാര്യത്തെയും നമ്മൾ യോജിപ്പിക്കേണ്ട, യോജിപ്പിക്കേണ്ടതല്ല കൂട്ടിക്കൊഴക്കരുത് എന്നാണ് പറഞ്ഞത്. ഈ യോജനവും കൂട്ടിക്കൊഴക്കലും രണ്ടും വ്യത്യാസമുണ്ട്. അതിനെ കൂട്ടി യോജിപ്പിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെയാണ് ഋഷി പറയുന്നത്. കാരണം പുള്ളിക്ക് ബീഫ് കഴിക്കുന്നത് ഭയങ്കര ഹിന്ദുവാണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദു ആയതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വേർതിരിവില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ യാതൊരു ഇതും ചെയ്യാൻ പാടില്ല. ഞാൻ വർഷങ്ങളായിട്ട് മാറ്ററച്ച് കഴിക്കുന്ന, അതായത് ബീഫ് ഇറച്ചി കഴിക്കുന്ന ഒരു ഹിന്ദുവാണ്. ഞാൻ ഇതിനെ ശക്തമായി എതിർക്കുന്നു എന്ന് തന്നെയാണ് ബോളിവുഡിൽ തന്നെ ശക്തനായ ഒരു കാരണം. നമ്മുടെ മറിയക്കുട്ടി നോമ്പ് കഴിഞ്ഞിടം വരെ ഇതിനെ ശക്തമായി എതിർക്കും. നോമ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ആക്രാന്തത്തോടെ കഴിക്കും. ബീഫ് കഴിക്കില്ല, ഞാൻ കഴിക്കില്ല. രൺബീർ കപൂർ കഴിക്കാത്തടത്തോളം കാലം ഞാൻ കഴിക്കില്ല. കാണാൻ കൊള്ളാവുന്ന പയ്യന്മാരെ പറ്റി പറയുമ്പോ ഇവന് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പഴയ ലെജൻഡറി മൂവിയിലൊക്കെ കണ്ട എന്റെ ഋഷി കപൂറിനെ കണ്ട എന്റെ സാറേ ചുറ്റുള്ള ഞാന് നേരത്തെ പറഞ്ഞ പോലെ അമ്മച്ചീനെ കണ്ടപ്പം ചേച്ചി എന്ന് ഉദ്ദേശിച്ച ആളാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിന് ക്ഷമിക്കാം. ഏതായാലും നമുക്ക് ഈ ഗോസിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അയ്യോ, ഇതെന്നാ പറ്റി? പാട്ട് കേട്ടിട്ടാ. അയ്യേ, ഇത്ര നേരം അടങ്ങി ഒതുങ്ങി നല്ല മര്യാദയ്ക്ക് കൊച്ചാണല്ലോ.
അത് പിന്നെ നമ്മള് പെമ്പിള്ളാര് ആക്റ്റീവ് ആവണം. ഇതാണ് ആക്റ്റീവ്. ഇങ്ങനെയല്ല, ഇങ്ങനെ ആക്റ്റീവ് ആവാം. ഇതാണോ ആക്റ്റീവ്? സുരേഷ് ഗോപി സ്റ്റൈൽ ആണെങ്കിൽ ഇങ്ങനെയും ആക്റ്റീവ് ആവാം. ഈ റിമി ടോമി സ്റ്റൈൽ ആണെങ്കിലോ? അതാവുമ്പോ ഇങ്ങനെ 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 ആവേണ്ടി വരും. അപ്പൊ ഏതായാലും നമ്മുടെ അടുത്ത ഗോസിപ്പ് റിമി ചേച്ചിയെ പറ്റിയാണ്. അതല്ലേ ഞാൻ തുള്ളി ഒരു ഇന്റർവ്യൂ കൊടുത്തത്. എന്തായാലും തുള്ളലുണ്ട്, ഞാൻ പേടിച്ചിരുന്നേ ഉള്ളൂ സത്യം ആയിട്ടും. കാരണം എന്ന് വെച്ചാല് ഈ അപസ്മാരമൊക്കെ വരുന്ന പോലത്തെ സംഭവം. അത്രയും വേണ്ട, റിമി ചേച്ചിയെ കണ്ടാൽ നിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ റിമിനെ എനിക്കറിയാം. എന്തായാലും റിമി റിമിന്റെ അടുത്ത് ഇരിക്കുന്ന എന്താ കാരണോ, ചുമ്മാ ചിരിപ്പിച്ച് കൊല്ലും. മണ്ടത്തരങ്ങളാണ് പറയുന്നതെങ്കിലും നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോവാം. ആ ഒരു കോമഡി നമ്മുടെ മറിയാമ്മയാണ് പറയുന്നെങ്കിൽ ഓടിച്ചിട്ട് നമ്മൾ തല്ലും. അതാണ് വേറെ സത്യം. റിമിന്റെ ഒരു ക്യാരക്ടർ നമുക്ക് അറിയാം, ഒരു ഏരിയ അവിടം വരെ എവിടം വരെ പോകുന്നുള്ളത്. ഒരു ഈ ലോ ലെവലില്, ഇതാണ് ലോ ലെവൽ. ഓക്കെ, അപ്പം എന്തായാലും ഇപ്പം പുള്ളിക്കണ്ടി പടം ചെയ്തോണ്ടിരിക്കുകയാണ്. ഓ, ഞാൻ പാട്ട് പാടുമല്ലോ. പാട്ട് പാടുമല്ലോ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലേ. ആ ഓക്കെ, നമ്മുടെ റിമി ടോമി ചേച്ചി ഇപ്പൊ പുതുതായിട്ട് സിനിമ നായികയാവുകയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിൽ ജയറാമേട്ടന്റെ ഹീറോയിൻ ആയിട്ടാണ് വരുന്നത്. അഭിനയിക്കുന്നത് അതും നല്ല റിമി ടോമിക്ക് പറ്റിയ ക്യാരക്ടർ എന്താണെന്നറിയോ? ചെടുപടേ ചെടുപടേ ഇങ്ങനെ സീരിയലുകൾ, തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാലോ. അതായത് ഒരു സീരിയൽ മാനിയാക്ക് ആയിട്ട് നമ്മുടെ നാട്ടിലിപ്പോ അറിയാം, ഇപ്പൊ സന്ധ്യാജപം ഇല്ല, ക്രിസ്ത്യാനി കുടുംബങ്ങളാണെങ്കിൽ കുരിശുവരെ ഇല്ല, അതേപോലെ തന്നെ മുസ്ലിം കുടുംബങ്ങളാണെങ്കിൽ അവര് എന്താ പറയാ കൃത്യമായിട്ട് നിസ്കരിക്കാറ് പോലും ഇല്ല. കാരണം പെണ്ണുങ്ങൾ എല്ലാരും സീരിയലിന്റെ മുമ്പിലാണ്. ഒന്ന് കഴിയുമ്പോ വേറൊന്ന്, ഒന്ന് കഴിയുമ്പോ വേറൊന്ന്. ഞാൻ കാണാറില്ല, നിന്നെ പോലല്ല. അല്ല, നിന്നെ പോലല്ല, നിന്നെ പോലത്തെ പെണ്ണല്ല. പെണ്ണുങ്ങളെല്ലാം സീരിയലിന്റെ ഫ്രണ്ടിലാണ്. മറിയാമ്മ മറിയാമ്മ സീരിയലാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ കാണൂല. അതായത് ഇവനെ പോലെ പ്രായമായ പെണ്ണുങ്ങൾ ജീൻസും ഷർട്ടും ഇട്ട് വന്നിരിക്കുകയാണ്. പെണ്ണല്ലാന്നാണ് പറയുന്നത്? നിന്റെ താടി നരച്ചിട്ടുണ്ടോ? ഇവിടെ മൂന്നാല് മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. നരക്കില്ല, ഞാൻ കാണിച്ചു തരാം. എനിക്ക് സൂം ചെയ്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. നരച്ചിട്ട് ചുമന്ന പെയിന്റ് അടിച്ച ആൾക്കാരൊക്കെ ഹൈലൈറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പറിച്ച് ഡൈ ചെയ്തപ്പം അത് മാത്രം ഡൈ ചെയ്യാൻ വിട്ടുപോയി. ചുമന്ന മുടിയാണ് ഉദ്ദേശിച്ചത്, വെളുത്ത മുടിയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഏതായാലും റിമി ചേച്ചിയുടെ ഈ പടത്തിൽ പുഷ്പവല്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചേച്ചി ചെയ്യുന്നത്. ചേച്ചിയോട് കുറെ നാളായിട്ട് ഇത്രയും സുന്ദരിയല്ലേ, സുമുഖയല്ലേ, സുന്ദരിയല്ലേ, ഭയങ്കര സുമുഖയാണ്, സൽസ്വഭാവിയാണ്, എല്ലാവരുടെയും പ്രിയങ്കരിയാണ്, സിനിമയിൽ എന്തുകൊണ്ട് അഭിനയിച്ചു? സംഭവം ഇതാണ്, റിമി പടം ജയറാമേട്ടനെ ചിരിപ്പിച്ച് കൊല്ലുന്നിടയ്ക്ക് ജയറാമേട്ടൻ പറഞ്ഞു, റിമി എന്നെ നിന്നെ പിടിച്ചാക്കിട്ടില്ല. എന്തായാലും ജയറാമേട്ടന്റെ തലയത്തോട് സത്യം ചെയ്യാൻ വേണ്ടി പോയി. ഇതാണ് എന്റെ അവസാനത്തെ പടം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാൻ വേണ്ടി പോയി. ജീവനും കൊണ്ട് ജയറാമ ഓടി ഓട്ടത്തിന് പുല്ല് പോലും മുളച്ചില്ല എന്നാ പറഞ്ഞത്. കാരണം ചുമ്മാ ഒരു കാര്യമില്ലാതെ ചിലപ്പം സംഭവിക്കാം. കള്ളസത്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പാർവതി ചേച്ചി റിമിയുടെ കാലിൽ വീണു എന്നും ഞാൻ അറിഞ്ഞു. എന്റെ ബ്രെയിനിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ അത്രയ്ക്ക് ഭീകരമായിട്ട് ഈ സംഭവം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറെ കാര്യം എന്താണെന്നറിയോ, റിമി എങ്ങനെ പറയാനുള്ള കാരണം വെച്ചാല് അടുത്ത ഇപ്പൊ ഈ പടത്തിന് ഏതാണ്ട് 1 ലക്ഷം രൂപ എങ്ങാണ്ട് കിട്ടിയുള്ളൂ എന്ന് തോന്നുന്നു. അടുത്ത പടത്തിന് 10 ലക്ഷം രൂപ ആക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം അല്ലെ? റിമി ചേച്ചി ഒരു പ്രോഗ്രാം ചെയ്താൽ തന്നെ അണ്ടസായിട്ട് കിട്ടും, അതിൽ കൂടുതൽ കിട്ടും. അത്രയ്ക്ക് താത്തി കെട്ടരുത്. ഇപ്പൊ തന്നെ വളരെ അധികം പ്രതിഫലം വാങ്ങുന്നുണ്ട് എന്നാണ് നമ്മുടെ മറിയക്കുട്ടിന്റെ പ്രത്യേക ഏജൻസികൾ വിവാഹം മറിയക്കുട്ടി അറിഞ്ഞത്. ഒരു കോടിയൊക്കെ കഴിവുണ്ട് ചേച്ചിക്ക്. എന്റെ ദൈവമേ, ഇതൊക്കെ കേട്ട് റിമി ബോധം കെട്ടി വീടായിരുന്നു. ജയറാമല്ല, റിമി ബോധം കെട്ടി വീടും. ഏതായാലും റിമി ചേച്ചിക്ക് ഇനിയും പ്രതിഫലം കൂട്ടാനുള്ള തന്ത്രമാണെന്ന് ഇവനെ പോലുള്ള ചില കുബുദ്ധികൾ പറയുന്നുണ്ട്. പക്ഷെ സത്യമായിട്ട് റിമി ചേച്ചി ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് റിമിന്റെ പ്രതിഫലമൊക്കെ കൂട്ടി റിമി വലിയൊരു നായികയായിട്ട് മാറട്ടെ, അതാണ് നമ്മുടെ ആവശ്യം. മണ്ണത്തരങ്ങൾ സിനിമയിലേക്കും വരട്ടെ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാണണ്ടതല്ലേ, സത്യം ആയിട്ടും നമുക്ക് മൈൻഡ് അപ്പ് ചെയ്താലോ. മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഗോസിപ്പ്.